ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി നോക്കിയാലോ പ്രത്യേകിച്ച് ഈ ഒരു ബുദ്ധിമുട്ടേറിയ കാലത്ത് ഇൻഗ്രീഡിയൻസ് ഒരുപാടൊന്നും ആഡ് ചെയ്യാതെ കുറേ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ചീനച്ചട്ടയടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഒരു കഷ്ണം തേങ്ങ ചെറിയ 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 പീസായിട്ട് കട്ട് ചെയ്തത് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങ കൊത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വറുത്തെടുക്കണം ഇനി വറുത്തെടുക്കുമ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറാവും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി അങ്ങനെയാണ് കഴിക്കാനും ടേസ്റ്റ് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി നമ്മളിതിലേക്ക് ഒരു നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ പൊടി ഉണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ് അത് കറി ഉണ്ടാക്കിയിട്ട് അവസാനം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഉലുവയാണ് അതുകൊണ്ട് ഈ ഒരു സമയത്ത് ചേർക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഉലുവൊന്ന് പൊട്ടാനായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ഒരു ഒരു കപ്പോളം ചോപ്പ് ചെയ്തത് ചോപ്പ് ചെയ്യാൻ ചെയ്തതെന്ന് പറയാൻ പറ്റില്ല അതിനേക്കാളും കുഞ്ഞു കുഞ്ഞു കുഞ്ഞുമായി അരിഞ്ഞതാണിത് ഞാനത് വെജി ചോ ഒരു വെജിറ്റബിൾ ഇട്ടിട്ട് നന്നായി ചോപ്പ് ചെയ്തെടുത്താണ് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ചെറിയുള്ളി കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇത് ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും പുട്ടിനൊക്കെ നല്ലതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതാണിത് പിന്നെ നമുക്ക് കറി ഉണ്ടാക്കാൻ ഇല്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി തന്നെയാണ് അപ്പോൾ ഈ നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുത്തത് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് മുളക് പൊടി നിങ്ങളുടെ എലുവിനനുസരിച്ച് ചേർക്കുക ഞാൻ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടിയൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല മറ്റു പൊടികളൊന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് ഞാൻ നേരത്തെ ഉലുവയുടെ കാര്യം പറഞ്ഞിരുന്നു അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് വാളംപുളി വെള്ളം ചേർത്ത് കൊടുക്കണം അത് റെക്കോർഡായില്ല അത് വിട്ടുപോയി വാളംപുളി വെള്ളമാണ് ഞാൻ ചേർത്തത് ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളത്തിൽ ചേർത്തു ഇതിൽ വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് നമുക്കിത് വറ്റിച്ചെടുക്കാം ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതേ നന്നായി തിളച്ച് വറ്റി ഉറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി ഡെക്കറേഷൻസ് ഒന്നുമില്ല താളിക്കലൊന്നുമില്ല കേട്ടോ ഉള്ളൂ ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ചോറിനൊപ്പം ആണെങ്കിലും ഇളം ചൂടുള്ള ചോറിനൊപ്പം കഴിക്കാനായിട്ട് നല്ല അപാരമായിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് ഈ കറിക്ക് അപ്പം നിങ്ങളിത് തയ്യാറാക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ